Commandant Colonel Amit Birwal, and the President acknowledging the greetings of the spectators who are രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ കർത്തവ്യപഥത്തിന്റെ ഇരുവശത്തുമായി റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ കാത്തിരിക്കുന്നവരെ അഭിവാദ്യം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നീങ്ങുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു നീങ്ങുന്ന അതേ അശ്വരൂഢവാഹനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരുവശങ്ങളിലുമായി രാഷ്ട്രപതിയുടെ അംഗരക്ഷകരെയും കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കർത്തവ്യപഥിൽ കാത്തു നിൽക്കുകയാണ്. അംഗരക്ഷകരുടെ അകമ്പടിയോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ കർത്തവ്യപഥിലേക്ക് എത്തിയിരിക്കുന്നു. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായ ശേഷമുള്ള രണ്ടാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് നടക്കുന്നത്. A global greeting. India, China, and Poland. For giving this day to the Honorable Defense Minister and other... രാഷ്ട്രപതിയെ സ്വീകരിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. കേന്ദ്രമന്ത്രിമാരടക്കം രാജ്യത്തിനകത്തുനിന്നും പുറത്തു നിന്നും നിരവധി കാണികളടക്കം രാഷ്ട്രപതി അവിടെ കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണേയും ഫ്രാൻസ് മോദി സ്വീകരിക്കുകയാണ്. A warm embrace and a handshake. India France ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റിനെ ക്ഷണിച്ചത്. രാഷ്ട്രപതി ഇപ്പോൾ കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ നടക്കുന്ന വേദിയിലേക്ക് നടന്നെടുക്കുകയാണ്. സേനാ മേധാവിമാരെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജ്യരക്ഷാമന്ത്രി, the chief of defense staff and the three chiefs, General Anil Chauhan, General Manoj Pandey, Admiral Hari Kumar, Air Chief Marshal V.R. Chaudhary. President Macron making it a point to shake hands with each of our Rashtrapati Draupadi Murmu, President Emmanuel Macron, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ കർത്തവ്യപഥിൽ എത്തിച്ചേർന്നിരിക്കുന്നു. റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ നടക്കുന്ന വേദിയിലേക്ക് രാഷ്ട്രപതി നീങ്ങുകയാണ്. A 21-gun salute will be given by the ceremonial battery of 871 Field Regiment using the 105mm Indian field gun. And as the thunderous sounds of the guns resonate across the entire Kartavya Path, heralding the start of the parade under the patronage of the Supreme Commander, the national flag will be unfurled and the national anthem will be played by the military bands positioned across below the national emblem, the lion capital of Sarnath. Everyone present here and those watching us at home will also stand in honor and respect the tricolor unfurled on the 75th Republic Day. രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരെയും ദൃശ്യങ്ങളിൽ കാണാം. ഉപരാഷ്ട്രപതിയെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയെ ഉപരാഷ്ട്രപതിയും അഭിവാദ്യം ചെയ്യുകയാണ്. Thank you.
ഒന്ന് ഗൺ സല്യൂട്ടോടു കൂടിയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരിപാടികളുടെ ഭാഗമായുള്ള പരേഡുകൾ തുടങ്ങാൻ പോകുന്നത്. സാധാരണഗതിയിൽ 21 ഗൺ സല്യൂട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം.